ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ന് നല്ലൊരു സൺഡേ തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് പേരൊക്കെ ഓരോ സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് ഇന്ന് വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്ന ദിവസമായിരിക്കാം പല രീതിയിലും. അപ്പോൾ എങ്ങനെയായാലും പുറത്ത് പോകുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ കൂടുതലും ഓരോ ഫംഗ്ഷന് ഒക്കെ നമ്മൾ അത്യാവശ്യം വിളിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴാണ് കൂടുതലും ഒരു സ്പ്രെഡൊക്കെ ഉണ്ടാവുന്നത്. അതെല്ലാവരും ഓർക്കുക. അപ്പോൾ ഫംഗ്ഷനൊക്കെ മാക്സിമം ഒഴിവാക്കുക. അപ്പോൾ ഇന്ന് ഇഡലി. ഇത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് കേട്ടോ. മിക്കതും എനിക്കറിയില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമൻറ്റിലൂടെയൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇഡലിയുടെ മീതയിലിങ്ങനെ വെള്ളം തളിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളകിപ്പോയൊരു സ്വപ്നം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു കുറേ നാൾ മുൻപ്. അപ്പോൾ അത് കേട്ടിട്ട് എനിക്ക് അത് ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും ഞാനത് ചെയ്ത് നോക്കുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തോന്നി. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിക്കാണ് ഇഡലി വിടിച്ച് എടുക്കുന്നത്. നേരത്തെ സ്പൂൺ വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് നനച്ചെടുത്തിട്ടായിരുന്നു ഇഡലി ഇങ്ങനെ വിടിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ചില കാര്യങ്ങളൊന്നും എൻ്റെ മടി കൊണ്ട് ഞാൻ ചെയ്യാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. സബ്സ്ക്രൈബേഴ്സ് കുറേ നല്ല കാര്യങ്ങൾ എനിക്ക് കമൻസിലൂടെ ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട്. അങ്ങനെ ചെയ്യില്ലേ സ്വപ്ന, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ലേ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ചില കാര്യങ്ങൾ മടി, അതുപോലെ സമയക്കുറവ്, നമ്മൾ തിരക്കിട്ട ജോലിയുടെ ഇടയിൽ അങ്ങനെ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഐഡിയാസ് നല്ലതായിരിക്കാം. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ വിട്ടുകളയുള്ളൂ. എനിക്ക് എൻ്റെ ഈ തിരക്ക് യൂട്യൂബ് ജീവിതത്തിൽ പറ്റാത്ത രീതിയിൽ ആണെങ്കിൽ ഞാൻ വിട്ടുകളയും. പക്ഷേ വളരെ നല്ല ഐഡിയകളാണ് നിങ്ങൾ ഭൂരിഭാഗം പേരും എനിക്ക് കമൻസിലൂടെ പറഞ്ഞ് തരുന്നത്. അപ്പോൾ നമ്മളുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് റയൻ തുടക്കുന്നുണ്ട്, റിച്ചാർഡ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിച്ചങ്ങോട് പോകുമ്പോൾ റയൻ തുടച്ചു മാറ്റും. അങ്ങനെ അത് കറക്റ്റായിട്ട് താഴ്ത്തി വെക്കാൻ വെച്ചിട്ട് അത് വിട്ട് ഇന്നലെ വിട്ടു പോന്ന്. അത് ശരിക്കും താഴ്ത്തി വെക്കണം റയൻ, അല്ലെങ്കിൽ തുടക്കുമ്പോൾ വിട്ടുപോകും. എന്തേനമ്മ അയ്യടെ എല്ലാം എടുത്തോണ്ട് കനായിപ്പാ തട്ടുമോ ദക്ഷേട്ടന്മാരൊക്കെ അടിക്കണ് തുടക്കണ് കൊച്ചെന്തെങ്കിലും ചെയ്യമ്മാ. ഏ കൊച്ചു പിറക്കാത്തൊന്നും മൂത്ര വയ്ക്കലൊന്നും പൊയ്ക്കടാ. കൊച്ചങ്ങനെ ഒന്നും ചെയ്യുന്ന കൊച്ചല്ല. കൊച്ച് പുറത്തു പോയിട്ട് അപ്പം അങ്ങനെ കുട്ടികളുടെ കളി തമാശകളും ഒക്കെ ചേർന്നിട്ടുള്ള ക്ലീനിങ്ങൊക്കെയാണ്. അപ്പോൾ അവരും അറിയില്ല അത് ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ റോജർ മോളിൽ അടിക്കുകയും തുടക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ, ഒറ്റക്ക് തന്നെ. അപ്പോൾ അത് മൂന്ന് പേരും കൂടിയിട്ടാണ്. അതായത് ഇന്ന് സാറ്റർഡേത്തെ വ്ളോഗാണല്ലോ, അപ്പോൾ സാറ്റർഡേ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അവരതൊക്കെ ചെയ്ത്. എപ്പോഴും ഇല്ല കേട്ടോ, സാറ്റർഡേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യും. അങ്ങനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ ചെയ്യണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫ്രിഡ്ജിലേക്കൊന്നും ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല തലേ ദിവസം. അപ്പോൾ അതിനകത്തു നിന്ന് അത്യാവശ്യം കുറച്ച് സാമ്പാർ പീസ് ഒക്കെ എടുത്ത്, പിന്നെ ഒരു അവിയലും. അപ്പോൾ എല്ലാത്തിനകത്തു നിന്നും കുറച്ച് കുറച്ചെടുത്ത് ഉള്ളത്, ക്യാരറ്റൊന്നുമില്ല, പച്ചക്കായില്ല, അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എല്ലാ പച്ചക്കറിയുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാമ്പാർ അവിയൽ ഇതൊക്കെ വെക്കാമെന്ന് വിചാരിച്ചാൽ അതിന് ഇതൊന്നും കറക്റ്റായിട്ടുള്ള കഷ്ണങ്ങളല്ല കേട്ടോ. സാമ്പാറിന് വിയലിന് വേണ്ട കഷ്ണങ്ങളൊന്നും തന്നെ ഇല്ല. എങ്കിലും നമുക്ക് ഉള്ളത് വെച്ചിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അത്യാവശ്യം വേണ്ട, അത്യാവശ്യമല്ല, ഉള്ളത് എടുത്തെന്ന് പറയണം. അപ്പോൾ എടുത്തിട്ട് ചെയ്തപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഞാൻ താഴെ ഇരുന്നൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ കാല് കഴക്കല് ഒത്തിരി കുറയുമല്ലോ, അല്ലെങ്കിൽ നിന്ന് ചെയ്യുമ്പോൾ കാല് കഴക്കും. സ്റ്റൂളിൽ കയറി ഇരിക്കുമ്പോൾ എനിക്ക് കൈ കഴക്കും. കാരണം ആ സ്റ്റൂളും നമ്മളുടെ കിച്ചൺ കൗണ്ടർ ടോപ്പും തമ്മിൽ നമുക്കൊരു കറക്റ്റായിട്ടുള്ളൊരു പൊക്കമല്ല. അപ്പോൾ എനിക്ക് ഇത്തിരി താഴെ ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും റൂബി, ഞാൻ എവിടെ ഇരുന്ന് കഴിഞ്ഞാൽ റൂബി വരുമല്ലോ, ഞാനിരിക്കുന്നത് കാണുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വേഗം അടുത്ത് വന്നിരുന്നിട്ട് അവളുടെ ആ ഹൈറ്റിൻ്റെ ഒപ്പമാണല്ലോ നമ്മൾ താഴെ ഇരിക്കുമ്പോൾ, അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ അവൾ മുകളിലേക്ക് ചാടിക്കേറി ഇരിക്കണമല്ലോ.
അപ്പം അങ്ങനെ വന്ന് നോക്കിയിട്ട് പോയതാണ്. അപ്പം ഞാനവിടെ ഇരിക്കണേന് കുറച്ച് നേരം ഇരിക്കും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പോയതാണ് അവിടെ നിന്ന്. അപ്പം അത് ഹാപ്പിയാണ്, ആ മമ്മി ഇനി അവിടെ ഉണ്ടാകുമല്ല എന്നുള്ള ധൈര്യത്തിൽ അങ്ങോട്ട് നീങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം, അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും പറയാറുണ്ട് പച്ചക്കറികൾ ചേച്ചി കഴുകിയിട്ട് വേണം അരിയാനെന്ന്. അപ്പം ഞാൻ എല്ലാം അതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം വലിയ പീസുകളാക്കി അത് ചെറുതാക്കുന്നതിന് മുമ്പേ കഴുകി നീറ്റാക്കി, അതായത് നമ്മൾ സോഡാപ്പൊടിയിലിട്ടാണ് വെക്കണത്. അപ്പോൾ ആ സോഡാപ്പൊടിയിലിട്ട് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് അതിനെ കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഞാൻ പരിഞ്ഞെടുത്തത് കേട്ടോ. അപ്പോൾ അത് എപ്പോഴും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് അങ്ങനെ പറയാറുണ്ട് ചേച്ചി അതങ്ങനെ ചെയ്യല്ലേ. പക്ഷേ ചില സമയത്ത് എൻ്റെ തിരക്ക് കൊണ്ടിട്ട് ഞാനത് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റാതെ പോവും അങ്ങനെ. അപ്പോൾ അതേ അവിയലിൻ്റെതും വെച്ചിട്ടുണ്ട്, സാമ്പാർ വേവിക്കാൻ വേണ്ടിയും വെച്ചിട്ടുണ്ട്. സാമ്പാറിൻ്റെ അകത്ത് ഞാൻ പരിപ്പിട്ട് വേവിച്ചിട്ടില്ല കേട്ടോ, കഷ്ണങ്ങൾ മാത്രം കുക്കറിൽ ഉപ്പ് മഞ്ഞളും ചേർത്തിട്ട് ഇങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഞാൻ നേരത്തെ നമ്മളുടെ അടുക്കള കാര്യങ്ങൾ ബൈ സ്വപ്ന എന്ന നമ്മളുടെ കുക്കിംഗ് ചാനലിൽ ഇട്ടത് റെസിപ്പി പോലെയാണ് ഈ ഒരു സാമ്പാർ വെച്ചത്. കുറച്ച് തേങ്ങയും പരിപ്പും ഉഴുന്നും കൂടി വറുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഒന്നില്ലെങ്കിൽ സാമ്പാർ പൊടി ഇട്ടിട്ട് ഇറക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ ചേർത്തിട്ട് സാമ്പാർ കൂട്ടുണ്ടല്ലോ അത് നമ്മൾ തന്നെ ഒന്നൊന്നായി എടുത്തിട്ട് അത് ചേർത്തിട്ട് വറുത്തെടുക്കുക. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് നല്ല ടേസ്റ്റാണ് ആ സാമ്പാർ അങ്ങനെ വെക്കുമ്പോൾ. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും എൻ്റെ കയ്യിൽ സാമ്പാർ പൊടി ഉണ്ട് കണ്ടാ, അപ്പോൾ ആ സാമ്പാർ പൊടിയേ ഇടുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ എല്ലാ ചേരുവയും ഞാൻ ഒന്നൊന്നായിട്ട് എടുക്കും. അപ്പോൾ അതൊക്കെ നമ്മളുടെ ചാനലിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ്, നമ്മൾ തന്നെ സാമ്പാറിൻ്റെ പൊടി എടുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ അവിടെ അവിയലാകുന്നുണ്ട്. അവിയലിൽ ഇടാനായിട്ട് എനിക്ക് തൈരൊന്നുമില്ല, വെറുതെ തേങ്ങാക്കൂട്ട് മാത്രം ഇട്ട് പിന്നെ തക്കാളി ഇട്ടിട്ടുണ്ട്, അതിൻ്റെ പുളി മാത്രമേ ഉള്ളൂ, വേറെ പുളിയൊന്നും തന്നെ ഇടുന്നില്ല. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര തൃപ്തിയായിട്ട് ഞാൻ കഴിക്കുന്ന ഊണാണ് സാമ്പാർ അവിയൽ, അതുപോലെ തന്നെ ഒരു അച്ചിങ്ങ അല്ലെങ്കിൽ എന്താ പറഞ്ഞത് പയർ മെഴുക്കുപുരട്ടി. ഭയങ്കര ഇഷ്ടമുള്ള നല്ലൊരു കോമ്പിനേഷനായിട്ട് കഴിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് വെച്ചെടുക്കാനായിട്ടൊരു പണിയെല്ലാം കൂടി ഞാൻ പറയാറില്ലേ, ഞങ്ങൾ ക്രിസ്ത്യൻസ് ആയത് കൊണ്ട് നമ്മൾ ഈ നോൺ വെജാണ് കൂടുതൽ വെച്ച് ശീലം. വെജിറ്റബിൾസ് അധികം ഒരു സൈഡ് ഡിഷ് പോലെ എന്തെങ്കിലും ഒരു ഇലത്തിൽ അല്ലെങ്കിൽ മെഴുക്കുപുരട്ടി എന്ന് പറയില്ലേ, അത് വെച്ചേ ശീലമുള്ളൂ. ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ച് ഞാൻ ജാക്സിൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഒരിക്കലും വെജിറ്റബിൾ കറികൾ ഇങ്ങനെയൊന്നും വെച്ച് കണ്ടിട്ടേയില്ല. കാരണം ആരും കഴിക്കില്ലെന്നാണ് പറയണത്, പിന്നെ വെച്ചിട്ട് കാര്യമില്ല. അമ്മയൊക്കെ സാമ്പാർ എന്ന് പറഞ്ഞ കാര്യം വെക്കാൻ പോലും അറിയില്ലായിരുന്നു, കാരണം അമ്മ പറഞ്ഞത് അത് വെച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ വെക്കാറില്ല, ഇവിടെ ആരും കഴിക്കില്ല. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എനിക്ക് സാമ്പാർ ഇഷ്ടമുള്ള, അന്ന് എനിക്ക് സാമ്പാർ വെക്കാനും ഒന്നും എനിക്കറിയില്ല. അങ്ങനെയാണ് സാമ്പാർ വെച്ച് തുടങ്ങിയതെന്ന് ഞാൻ പറഞ്ഞാണ്. അതുവരെയും ഒന്നും വെക്കൂല, വെജിറ്റബിൾസ് എന്ന് പറഞ്ഞത് എന്തെങ്കിലും ഒരു ബീൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഇത് അച്ചിങ്ങ മെഴുക്കുപുരട്ടി, അതും ചെമ്മീൻ തന്നെ ഇട്ടിട്ട് വെക്കണം. അല്ലാതെ വെറുതെ ഒന്നും മെഴുക്കുപുരട്ടി വെച്ചാലൊന്നും ആരും കഴിക്കില്ല, ചെമ്മീൻ ഇട്ട് തന്നെ വെക്കണം. ഇപ്പം ഞാൻ ചെമ്മീനൊക്കെ പാടെ ഒഴിവാക്കിയിട്ടുള്ള കറികളൊക്കെ തന്നെ, ചെമ്മീനൊന്നും എപ്പോഴും കിട്ടുമൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ദേ നമ്മളുടെ കറികൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അച്ചിങ്ങ മെഴുക്കുപുരട്ടിയുടെ അകത്തേക്ക് ഇത്തിരി ഉണക്കമുളക് ചതച്ചതാണ് നമ്മൾ ഇട്ടത്, മുളക് പൊടി ഇട്ടിട്ടില്ല. അത് നല്ല ടേസ്റ്റായിരുന്നു, അച്ചിങ്ങയാണെങ്കിൽ നല്ല ഇള അച്ചിങ്ങമായിരുന്നു. അപ്പോൾ അധികം വേവിച്ച് കളയാതെ വേണം കേട്ടോ അച്ചിങ്ങയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ എന്തെങ്കിലും അസുഖം അങ്ങ് പറയുമ്പോൾ അവർ പ്രത്യേകിച്ച് പറയാറുണ്ട് കളറ് മാറിപ്പോകാതെ അധികം എന്ത് കുഴഞ്ഞു പോകാതെ വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പപ്പടവും കൂടി വറുത്തിട്ട് ഞങ്ങൾ നല്ല ആഘോഷമായിട്ട് തന്നെ പച്ചക്കറി ഊണ് കഴിച്ച്. കഷ്ണങ്ങളൊന്നും ഇതിന് പോരാട്ട, അത്യാവശ്യ കഷ്ണങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു അങ്ങനെ ഉള്ളത് വെച്ചിട്ട്. പക്ഷേ നല്ല ടേസ്റ്റുള്ള കറികളായിരുന്നു, നല്ലതായിട്ട് തന്നെ കഴിച്ചെല്ലാവരും. അപ്പോൾ ഇത് പപ്പയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കില്ല കേട്ടോ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കഴിക്കില്ല. അപ്പോൾ പപ്പ ഇനി അപ്രതീക്ഷിതമായി വന്നാൽ ഫ്രിഡ്ജിൽ മീനുണ്ട്, അതെടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ച്. പിന്നെ മീൻ കറിയുടെയും ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും വേണമെങ്കിൽ എടുക്കാനുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചില്ല ഒന്നും, വേണമെങ്കിൽ ഫ്രീസറിൽ നിന്ന് എടുത്ത് പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ പപ്പ എത്തിയില്ല, പപ്പ ഇനി എപ്പോഴാണ് വരണേന്നറിയില്ല, അന്നിപ്പോൾ പോയിട്ട് പിന്നെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഊണ് കഴിച്ച് രാത്രി തന്നെ കഴിച്ചത് കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. ബാക്കിയും വന്നിട്ടുണ്ട്, അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്, അത് എനിക്കിഷ്ടമാണ് വീണ്ടും കഴിക്കാനായിട്ട്. ചൂടാക്കൂല, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് തണുപ്പ് മാറിയിട്ട് അങ്ങനെ കഴിക്കും. ചൂടാക്കി കഴിഞ്ഞാൽ ഈ പച്ചക്കറിയുടെയൊക്കെ രുചി അങ്ങോട്ട് മാറിപ്പോവും.
പിന്നെ നമ്മളുടെ ക്ലീനിങ്. അപ്പോൾ ഈ വിനാഗിരിയും അതുപോലെ വെള്ളവും ചേർത്തിട്ട് ഞാനെപ്പോഴും സ്പ്രേ ബോട്ടിലടി ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് നിങ്ങൾ കാണാറില്ലേ, അത് നമ്മൾ ഒരു ക്ലീനിങ് ക്ലീൻ ആകുകയും ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ല് നിൽക്കുന്നത് കൊണ്ട് ചെറിയ പ്രാണികൾ ഈച്ച, അപ്പം പഴമീച്ച, പഴത്തിൽ വരുന്ന ഈച്ചയില്ല, കുഞ്ഞീച്ച വരണത് എങ്ങനെ കളയും ചേച്ചി എന്നൊക്കെ ചോദിച്ചായിരുന്നു. അത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ വിനാഗിരി മാത്രം എടുത്തിട്ട് ആ പഴത്തിൻ്റെ മീതയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. വിനാഗിരി മാത്രം, പഴത്തിൻ്റെ മീതയിൽ വിനാഗിരി സ്പ്രേ ചെയ്യുന്നതിനോട് തെറ്റില്ല, കാരണം നമ്മളത് കഴിക്കുന്നതാണല്ല, വിനാഗിരി ഭക്ഷണത്തിലിട്ട് കഴിക്കുന്നത്, അത് കുഴപ്പമില്ല. അപ്പം പിന്നെ പഴയച്ച വരില്ല, നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടെ. അത് ചിലരിങ്ങനെ ചോദിക്കാറുണ്ട് എന്ത് ചെയ്യുമെന്ന്. ഇത് വിനാഗിരിയുടെ കൂടെ ഇരട്ടി വെള്ളം മിക്സ് ചെയ്തത്. ഇതിപ്പോൾ ഞാൻ ഇത്തിരി സ്ട്രോങ് ആയിട്ടാണ് എടുത്തേക്കുന്നത്, മുക്കാൽ ഭാഗം വിനാഗിരിയും കാൽഭാഗം ആ കുപ്പിയുടെ അത്രയും വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് വെച്ചതാണ്. ചില സമയത്ത് ഞാനങ്ങനെ കൂടുതൽ അടിക്കും, കാരണം പല്ലിനെ വല്ലയിടത്തും കണ്ടിട്ടുണ്ടെങ്കിൽ വിനാഗിരിയുടെ അളവ് കൂട്ടിയിട്ടായിരിക്കുള്ളൂ ഞാൻ അടിക്കണം. അപ്പോൾ വിനാഗിരിയുടെ മണം നമ്മൾ ഡെയിലി അടിച്ചു കൊടുക്കുക. അപ്പം ചിലപ്പോൾ അടിക്കുന്ന സ്ഥലത്തൂടി പല്ലി ഇറങ്ങിക്കയറി പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകുക. അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു ഗുണമില്ലല്ലോ ഇത് അടിച്ചിട്ടെന്ന്. പക്ഷേ അത് നിങ്ങൾ നോക്കരുത്. ഡെയിലി നിങ്ങൾ ഇത് വെച്ചിട്ട് തുടച്ച് രാത്രി ക്ലീൻ ചെയ്തിട്ട് കിടക്കുക. എല്ലാ ദിവസവും ആയിക്കഴിയുമ്പോൾ ആ പല്ലികളെല്ലാം പോകും. പിന്നെ പല്ലികൾ പോയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് സ്പ്രേ ചെയ്യുന്നത് നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരും. അപ്പം നമ്മൾ എന്ത് തന്നെയായാലും തുടക്കുമല്ല, തുടക്കുന്ന സമയത്ത് ഇത് സ്പ്രേ ചെയ്തിട്ട് തുടക്കുക. അത് ചെറിയ ചെറിയ കൃമികീടങ്ങളും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നമ്മളെ കണ്ണിൽ കാണാത്ത കുറേ സംഭവങ്ങളൊക്കെ വരും, അത് പോലും വരില്ല. അപ്പോൾ ഇന്നലെ കുറേ പച്ചമുളക് ഉണ്ടായിരുന്നു. പച്ചമുളക് ഒക്കെ ഇന്നാണ് ഞാൻ ക്ലീൻ ചെയ്ത് എല്ലാം ബോക്സിൽ കയറ്റി ഫ്രിഡ്ജിലാക്കിയത്. അപ്പോൾ ഒരു ഇത്തിരി ടിഷ്യൂ പേപ്പർ അതിൻ്റെ അടിയിലും ഇടക്ക് കിട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആവി പോലെയുള്ളതിൻ്റെ ആ ഒരു വെള്ളം ഈ ടിഷ്യൂ പേപ്പർ പിടിച്ചോളും. അല്ലെങ്കിൽ ആവി വെള്ളം ഇരുന്നിട്ട് പച്ചമുളക് ഇത്തിരി പെട്ടെന്ന് കേടാം. അപ്പോൾ ഫ്രീസറിൽ കുറേ നാൾ വെക്കണമെന്ന് ആഗ്രഹമുള്ള ഫ്രീസറിൽ വെക്കാട്ടാ. എന്നിട്ട് ആവശ്യത്തിന് മാത്രം പെട്ടെന്ന് കുറച്ച് അത്യാവശ്യം വേണ്ടത് മാത്രം പുറത്തെടുക്കുക. നേരത്തെ എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കളറൊക്കെ മാറിപ്പോകും മുളകിന്. അപ്പോൾ ആ ഒരു തണുപ്പോടുകൂടി തന്നെ കറിയിലേക്ക് ഇട്ടാൽ മതി, അപ്പോൾ കുഴപ്പമില്ല. അല്ലാതെ തണുപ്പ് മാറ്റിയിട്ട് കറിയിലിടാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത കളറൊക്കെ ഇപ്പോൾ ഉള്ളിൽ കറുപ്പ് കളറൊക്കെ വരും. അപ്പോൾ ഞാൻ എനിക്കിതിപ്പോൾ ഫ്രീസറിൽ വെക്കാൻ വേണ്ടൊന്നുമില്ല, ഇത് പെട്ടെന്നൊക്കെ തീരും, അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചതാണ്. അപ്പോൾ ഫ്രീസറിൽ വെക്കണ കാര്യമൊക്കെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു കിലോയൊക്കെ മേടിച്ച് പെട്ടെന്ന് ഇങ്ങനെ സൂക്ഷിക്കണവർക്കൊക്കെ ഫ്രീസറിൽ വെക്കാം, അതങ്ങനെ ഇരുന്നോളൂ. പിന്നെ ചെറുനാരങ്ങ പപ്പ കുറച്ച് കണ്ടപ്പോൾ അങ്ങനെ, പക്ഷേ എല്ലാം കുഞ്ഞു ചെറുനാരങ്ങയാണ്, രണ്ടോ മൂന്നോ ഉള്ളു വലുത്. വലിയ ചെറുനാരങ്ങ വേറെ ഏതോ ഒരു വെറൈറ്റി ആ ഒരു കാറ്റഗറി അതിനകത്ത് നിന്ന് അവർ പെറുക്കിയിട്ടാന്ന് തോന്നുന്നു, പല രീതിയിലുള്ളതാണ്, എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ പപ്പ അത് ഫോണിലൂടെ എൻ്റെ അടുത്ത് പറഞ്ഞ് ചെറുനാരങ്ങയുടെ അകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴിക്കണം, നല്ലതാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചാണ്, കാരണം ഇത് വാങ്ങിച്ചിട്ട് പുള്ളി ഇങ്ങോട്ട് കൊണ്ടുപോകുന്നില്ലല്ലോ, പകുതി വഴിക്ക് വെച്ച് കുട്ടികളെ വിളിപ്പിച്ച് അവിടെ നിന്നല്ലേ ഇതെടുത്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് പുള്ളി ഫോൺ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞങ്ങനെ. അപ്പം അറിയാൻ പറഞ്ഞ് നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് പിഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീസറിൽ ചെറിയ ക്യൂബുകളാക്കി വെക്കാമോ മീനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടില്ല. പിന്നെ ആദ്യം നമ്മൾ നമ്മളുടെ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്ത് എല്ലാ സാധനങ്ങളും എടുത്ത് കിച്ചണിൽ വന്ന്, പിന്നെ നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്ത് അവിടുത്തെ സാധനങ്ങളെല്ലാം എടുത്ത് കഴുകാനുള്ളത് കൊണ്ടുവന്ന് വർക്ക് ഏരിയയിലും വെച്ച്. അപ്പോൾ ആദ്യം ഡൈനിങ് ടേബിൾ ക്ലീനായി, പിന്നെ കിച്ചൺ ക്ലീനായി, പിന്നെ വർക്ക് ഏരിയയിൽ കഴുകാനുള്ളത് നിന്ന് കഴുകിയതിന് ശേഷം വർക്ക് ഏരിയയും കൂടി തുടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഉച്ചക്കത്തെ ക്ലീനിങ് പരിപാടികൾ കഴിഞ്ഞു. അപ്പം ഞാൻ നിങ്ങൾ കണ്ടല്ല, കറികളെല്ലാം ഞാൻ വലിയ പാത്രത്തിൽ നിന്ന് നമ്മളുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റി. അപ്പോൾ ചില സമയത്ത് നിങ്ങൾ ചോദിക്കാറുണ്ട്, ചേച്ചി വെച്ച അതേ ചട്ടി അങ്ങനെ തന്നെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് വെക്കുന്നുണ്ടല്ലോ ഡൈനിങ് ടേബിളിൽ നിന്ന്. അത് നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ വെക്കണത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കഴിച്ചതിന് ശേഷം കുഞ്ഞു പാത്രത്തിലേക്ക് ബാക്കിയുള്ളത് നമ്മൾ മാറ്റിയിട്ട് വെക്കുക. അപ്പോൾ അതെ, ഈ ഒരു റെസിപ്പി നമ്മൾ കുറച്ച് ദിവസം മുൻപ് നമ്മളുടെ അടുക്കള ചാനലിൽ അടുക്കള കാര്യങ്ങൾ ബൈ സ്വപ്നയിൽ ഇട്ടതാണ്. അത് വളരെ കുറച്ച് പേരല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ റെസിപ്പി ഞാൻ ഈ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട്. നമ്മളുടെ ചെറുപയർ വേവിച്ച് ഉപ്പൊന്നൂടാതെ ചുമ്മാ ഒരു മുക്കാൽ വേവിൽ എടുക്കുക. സുഖിയൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരു മുക്കാൽ വേവിൽ എടുത്തതിന് ശേഷം
അത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. മുക്കാൽ വേവ് വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ എടുക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ചീവിയതും ഇത്തിരി ഏലക്കായ പൊടി, ഏലക്കായയുടെ കൂട്ടത്തിൽ ചെറിയ ജീരകവും ചേർത്തിട്ട് വേണമെങ്കിലും അതും കൂടി ചേർക്കാം. പിന്നെ തേങ്ങ, അപ്പോൾ തേങ്ങയും ശർക്കരയൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടൊക്കെ ചേർക്കാം. പിന്നെ ഈ വെന്ത പയർ, ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാതെ വെള്ളമില്ലാതെ എടുക്കുക. ഇനി അഥവാ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെള്ളം പോലെ തോന്നുന്നതാണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഇത്തിരി വറുത്ത റവ, അതല്ലെന്നുണ്ടെങ്കിൽ വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല, വറുത്തതാണ് കൂടുതലും നല്ലത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ വെള്ളം വലിക്കും. അങ്ങനെ ചേർക്കുക. അപ്പോൾ ശർക്കര പാനിയാണ് നിങ്ങൾക്ക് ഇടാൻ താല്പര്യമെങ്കിൽ ശർക്കര പാനി നല്ല തിക്കായിട്ട് തന്നെ എടുത്തിട്ട് ചേർത്തിട്ട് ഇതുപോലെ ഇത്തിരി റവയും കൂടി മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നല്ല ബോൾസാക്കി എടുക്കാനായിട്ട് കുറച്ച് എളുപ്പമുണ്ടാകും. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ രണ്ട് രീതിയിലാണ് കാണിക്കുന്നത്. ആദ്യത്തെ ഒരു റെസിപ്പി എന്ന് ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞത് നമ്മളിത് മൈദപ്പൊടി ആവശ്യത്തിനെടുക്കുക, അതിനകത്തേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞളും ചേർക്കുക. കളർ കിട്ടാനാണ് മഞ്ഞൾ ചേർക്കുന്നത്. എന്നിട്ട് അത്യാവശ്യം വെള്ളം, സാധാരണ റൂം ടെമ്പറേച്ചർ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവ് കുഴക്കുന്നതിനേലും കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കുഴച്ചിട്ട് 5 മിനിറ്റ് വെച്ച് അതിനുശേഷം അത് കുഞ്ഞ് ബോളുകളാക്കിയിട്ട് ഒന്നില്ലെങ്കിൽ പൂരി പോലെ പരത്തി എടുക്കുക. അതിലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എണ്ണയെന്ന് ഇട്ടിട്ട് നമ്മൾ കുഴച്ചിട്ടില്ല. നിങ്ങൾക്കിത് പരത്തുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി എണ്ണ കയ്യിലും ഒക്കെ ആക്കിയിട്ട് ഇതൊന്ന് പരത്തിയെടുത്തിട്ട് അതിനകത്തേക്ക് ആ കൂട്ട് ഒരിത്തിരി വെക്കുക. അപ്പോൾ ഇത് വളരെയധികം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇത് കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എണ്ണയിൽ പൊരിച്ച് കഴിക്കാൻ താല്പര്യം ഇല്ല, എണ്ണ പലഹാരങ്ങൾ കഴിക്കാൻ താല്പര്യമില്ല, എന്നാൽ സുഗിയൻ കഴിക്കണം എന്ന് ഇഷ്ടമുള്ള. സുഗിയൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്, എണ്ണയിൽ പൊരിക്കുന്നത് മാത്രമാണ് അതിനകത്തൊരു കുഴപ്പം വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളിതിനെ ഈ മോമോസിൻ്റെ ആ ഒരു ബാറ്റർ പോലെ തന്നെയാണ് നമ്മൾ ആ മാവ് കുഴച്ചെടുക്കൂലേ അതുപോലെ, എന്നിട്ട് അതിനകത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആവിയിൽ വെച്ചൊരു 5 മുതൽ 10 മിനിറ്റ് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആകും. കാരണം ഈ മൈദ പെട്ടെന്ന് തന്നെ വേകുന്ന ഒരു കാര്യമാണ്. ആ മൈദക്ക് വരും ഗോതമ്പ് പൊടി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാട്ടാ, പക്ഷേ ടേസ്റ്റ് കുറയും. അതുകൊണ്ട് ഞാൻ മൈദ തന്നെ എടുത്ത്, എന്നിട്ട് നിങ്ങൾക്ക് കഴിക്കാം. വളരെ ഹെൽത്തിയാണ്, ഇതേ ടേസ്റ്റ് തന്നെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വളരെ കുറച്ച് പേര് അത് കണ്ടിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത്. ഇതിപ്പോൾ രണ്ടാമത് സാധാരണ നമ്മൾ പൊരിച്ച് എടുക്കൂലേ, അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മൈദ 1 സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് മൈദക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എന്നുള്ള കണക്കിൽ ചേർത്ത് പിന്നെ ഉപ്പും മഞ്ഞളും ചേർക്കുക, വെള്ളം ഒഴിക്കുക, ലൂസ് ബാറ്റർ ആക്കി എടുക്കുക. ലൂസ് ബാറ്റർ എന്ന് പറയുമ്പോൾ ഒരുപാട് വെള്ളം പോലെ ആകരുത്, തിക്കായിട്ട് ഇങ്ങനെ കോരിയെടുക്കാൻ പറ്റിയ രീതിയിലായിരിക്കണം. എന്നിട്ട് നമ്മൾ ബോൾസാക്കി വെച്ചേക്കുന്നത് അതിനകത്തേക്ക് ഇടുക, എണ്ണയിൽ പൊരിച്ചെടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആകും കേട്ടോ, കാരണം ഉള്ളിൽ വെന്ത് ഇരിക്കുന്നുണ്ട്, പിന്നെ മൈദയുടെ കൂട്ടായതുകൊണ്ട് തന്നെ അധികം വേവൊന്നും വരില്ല. അപ്പം നല്ലതായിട്ട് തന്നെ തീ ആദ്യം കൂട്ടി വെക്കുക, പിന്നെ കുറച്ച് വെക്കുക, തീ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്തേക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് അധികം ലൂസായി പോകരുത്. ബാറ്റർ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എണ്ണയിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ ബാറ്റർ ഒഴുകി താഴെ കെട്ടി ഇങ്ങനെ കട്ട പോലെ കിടന്നിട്ട് മീതിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് അതിനകത്തേക്ക് ഇടുന്ന സമയത്ത് തന്നെ കുറച്ച് എണ്ണ തട്ടി അതിൻ്റെ മീതിയിലേക്ക് പെട്ടെന്ന് തന്നെ ഇട്ടേക്കുക. അപ്പോൾ അതിൻ്റെ മുകളിലെ ഭാഗം താഴേക്ക് ഒഴുകി പോകുന്നതിന് മുൻപേ സെറ്റായി വന്നോളും. പിന്നെ നമ്മൾ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് പെട്ടെന്ന് തന്നെ എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ പൊരിച്ച് എടുത്തതും ഇത് നമ്മൾ ആവിയിൽ വെച്ചതും, ആവിയിൽ വെച്ചത് ഒരു കുഴപ്പമില്ല, നന്നായിട്ട് തന്നെയാണ് അത് ചൂടായിട്ട് തിന്നാനായിട്ട് ശ്രമിക്കുക ആവിയിൽ വെച്ചാൽ. കാരണം അത് രണ്ടും ചൂടായിട്ട് കഴിക്കുന്നതിനുള്ള നല്ലത്, കാരണം ഇത് മൈദ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുമ്പോഴത്തേക്ക് വലിയണ പോലെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി വളരെ പ്രയോജനപ്പെടും എന്നുള്ളതുകൊണ്ട് നമ്മളുടെ ഈ ഒരു ചാനലിൽ ഇത് ഒരുപാട് പേര് കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇത് ഇന്ന് ഉൾപ്പെടുത്തിയത്. നേരത്തെ ചെയ്ത റെസിപ്പിയാണ്, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തതല്ല, കുറച്ച് ദിവസം മുൻപ്. അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. ഈ ആവിയിൽ വേവിച്ചത് വളരെ നല്ലൊരു റെസിപ്പി ആയിരുന്നത്, അതുകൊണ്ട് ഞാൻ വീണ്ടും ഷെയർ ചെയ്തത്. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മളുടെ റൂബി രാത്രി ഞാൻ 1:30 രാത്രി എന്ന് പറഞ്ഞിട്ട് കാണിച്ചായിരുന്നില്ലേ, അപ്പോൾ റൂബി കിടക്കുന്ന ആ ഒരു സീൻ കൂടുതലും ആരും അത് കണ്ടതായിട്ട് അത് കമൻസിൽ വന്നില്ല. രാത്രി ആയപ്പോഴത്തേക്കും ഒരേ ഒരാൾ വിൻസോൾ ആൻ്റണി മാത്രമാണ് ആ റൂബിയുടെ കിടപ്പ് കണ്ടിട്ട് ആ ഇത് കൊള്ളാമല്ല, അവൾ ചാടി കയറി കിടന്നത് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് എനിക്ക് കമൻസിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സീൻ ഞാൻ
കുറച്ച് സ്ലോയിലിട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇത് എത്ര പേര് ഇന്നലെ ശ്രദ്ധിച്ചെന്ന് കമൻസിൽ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ആരും പറഞ്ഞു കേട്ടില്ല. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥന എല്ലാം കൊണ്ട് തന്നെ എൻ്റെ അസുഖമൊക്കെ ഭേദമായിട്ടുണ്ട്. ഭേദമായെന്നല്ല, നന്നായിട്ട് തന്നെ കുറഞ്ഞു കഴിഞ്ഞ്. ഇനിയിപ്പോൾ നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യുന്നുണ്ട് ഞാൻ. എല്ലാം കൊണ്ടും ഇപ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളെ അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.